തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ കോവിഡ് രോഗിക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭ്യമാക്കിയില്ലെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വട്ടപ്പാറ സ്വദേശിനി ലക്ഷ്മി എന്ന രോഗിക്ക് കോവിഡുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥതകൾ അല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. കൂടാതെ രോഗം ഭേദമായി തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യാനിരിക്കെയാണ് യുവതി തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം മാധ്യമങ്ങളിൽ ഉന്നയിച്ചതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. എഴുന്നേൽക്കാനാവാതെ ശരീരമാകെ മൂത്രം കൊണ്ട് നനഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവും അടിസ്ഥാനമില്ലാത്തതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഇവർ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയും വാർഡിൽ നടക്കുകയും ചെയ്യുന്നത് പതിവാണ്. കോവിഡ് നെഗറ്റീവായതോടെ തിങ്കളാഴ്ച തന്നെ രോഗി വീട്ടിൽ പോകുകയും ചെയ്തു. ചികിത്സയിൽ കഴിഞ്ഞ ഒരു ദിവസം പോലും ഇവർക്ക് ഡോക്ടർമാരിൽ നിന്നോ നഴ്സുമാരടക്കമുള്ള മറ്റ് ജീവനക്കാരിൽ നിന്നോ യാതൊരുവിധ അവഗണനയും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നു. വസ്തുതകൾ ഇതായിരിക്കെ ഏത് സാഹചര്യത്തിലാണ് രോഗി ഈ ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമാകുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ്മ അറിയിച്ചു. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗി പുഴുവരിച്ചെന്ന സംഭവത്തിന് പിന്നാലെയാണ് മതിയായ പരിചരണം കിട്ടിയില്ല എന്ന ആരോപണവുമായി കോവിഡ് രോഗി രംഗത്ത് വന്നത്. ഇത് ആശുപത്രി സംവിധാനങ്ങളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഇടപെടലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം.